ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തേത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമ്മൾ എംബ്രോയിഡറി ക്രാഫ്റ്റ് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇമേജസ് ഒന്നും ഡയറക്റ്റായിട്ട് ബോട്ടിലേക്കോ അല്ലെങ്കിൽ എംബ്രോയ്ഡറി ചെയ്യുന്ന ഒന്നും വരക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പല ഇമേജസിൽ നിന്നും ട്രേസ് ചെയ്യും കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കും പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ഇമേജസ് പ്രിൻ്റ് എടുക്കണം നമുക്കൊരു പേപ്പറിലുണ്ടായിരിക്കണം അപ്പോൾ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഒക്കെ ഇമേജസ് കിട്ടാം ഇപ്പോൾ എളുപ്പമാണ് ഇതുപോലെയുള്ള ലെറ്റേഴ്സ് അങ്ങനെയൊക്കെ നമുക്ക് എഴുതേണ്ടതായിട്ട് വരും അപ്പോൾ ലാപ്ടോപ്പിലാണ് ഒരു ഇമേജ് ഉള്ളതെങ്കിൽ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു ഇമേജ് ഉണ്ട് പ്രിൻ്റ് എടുക്കാൻ പോകാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ലാപ്ടോപ്പ് നമുക്ക് നമുക്കിങ്ങനെ ഫ്ലാറ്റായിട്ട് വെക്കാം എന്നിട്ട് അതിൻ്റെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് മാക്സിമം ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്കിപ്പോൾ ആ ഇമേജ് നന്നായിട്ട് തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ലാപ്ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് നമുക്കിങ്ങനെ ഫ്ലാറ്റായിട്ട് അതിൻ്റെ സ്ക്രീൻ മോണിറ്റർ വെക്കാൻ പറ്റും എന്നിട്ട് അതിൻ്റെ മുകളിലൊരു പേപ്പർ വെച്ചിട്ട് ഒരു സ്കെച്ച് പെൻ എടുത്തിട്ട് ആ കാണുന്ന ആ പോർഷനിൽ കൂടെ ഇമേജസ് വരച്ചെടുക്കാൻ പറ്റും അപ്പോൾ സ്കെച്ച് പെൻ എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ പേനയും പെൻസിലും ഒക്കെ ആയിട്ട് വരക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ കുറച്ച് അമർത്തിയിട്ട് വരക്കേണ്ടി വരും അപ്പോൾ സ്കെച്ച് പെൻ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ മുകളിൽ കൂടെ ലാപ്ടോപ്പിന് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത രൂപത്തിൽ വരച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് നല്ല ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും സ്കെച്ച് പെന്ന് മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കാർബൺ പേപ്പർ വെച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഈ ഇമേജ് പകർത്തേണ്ടത് അങ്ങോട്ട് ട്രേസ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം മൊബൈലിൽ മൊബൈലിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രി പിൻറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആപ്പിലൊക്കെ ഒരുപാട് ഇമേജസ് ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഇമേജസ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ഒക്കെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ സേവ് ചെയ്ത ഇമേജസ് നമ്മളെങ്ങനെ പ്രിൻറ് ചെയ്യാതെ ക്ലോത്തിലേക്ക് അല്ലെങ്കിൽ ബോട്ടിലേക്കൊക്കെ പകർത്താമെന്ന് നോക്കാം അപ്പോൾ ഇതും നേരത്തെ ലാപ്ടോപ്പ് ചെയ്ത പോലെ ബ്രൈറ്റ്നസ് മാക്സിമം ആക്കി വെച്ചിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് വരച്ചെടുക്കാൻ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊബൈലിൻ്റെ സ്ക്രീൻ ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട് നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് ആ ഇമേജിൻ്റെ സൈസൊക്കെ മാറിപ്പോകും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരച്ചാൽ കിട്ടില്ല ഇങ്ങനെ വരക്കുന്ന സമയത്ത് ഇമേജ് മൂവ് ചെയ്ത് പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആപ്പ് പരിചയപ്പെടുത്താം അപ്പോൾ അതിൻ്റെ പേര് ട്രേസർ ലൈറ്റ് ബോക്സ് എന്നാണ് അപ്പോൾ ഈ ആപ്പ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്യാം ട്രേസർ ലൈറ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ ഐക്കൺ അപ്പോൾ ഇത് നമുക്ക് സാധാരണ എല്ലാ ആപ്പും ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഒരുപാട് ഫങ്ഷൻസ് ഒന്നും ഇല്ല വളരെ ഒരുപാട് എഡിറ്റിങ്ങോ അങ്ങനെയുള്ള ഒന്നും ചെയ്യാനുള്ളൊരു ആപ്പല്ല അപ്പോൾ വളരെ കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഫങ്ഷന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് അപ്പോൾ ഇതിൽ കുറച്ച് ആഡ്സ് ഒക്കെ വരും ഫ്രീ ആപ്പാണ് എന്നാലും നല്ല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്ക്രീനിൽ കാണാനായിട്ട് ആകെ രണ്ട് ഫംഗ്ഷനേ ഉള്ളൂ ഒന്ന് ക്യാമറയുടെ ആ ഒരു ഉണ്ട് ആ ക്യാമറ അയക്കേണ്ട തൊട്ടടുത്തൊരു ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഐക്കണും കൂടെ ഉണ്ട് അപ്പോൾ ക്യാമറ ഐക്കൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റും നമുക്ക് ഡയറക്റ്റായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും അങ്ങനെ രണ്ടാമത്തേതുള്ള ഇമേജിൻ്റെ ഐക്കണാണ് അപ്പോൾ അപ്പം ഇമേജിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ നിന്ന് ഏതാണോ ഇമേജ് ഉള്ളത് ആ ഇമേജ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നേരത്തെ ഞാൻ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഇമേജ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഈ ബ്രൈറ്റ്നസ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റും വേറെ ഇതിൽ ഒരു ഓപ്ഷനോ ഇല്ല അപ്പോൾ ഈ ഇമേജ് സെലക്ട് ചെയ്തു ഈ ഇമേജ് ആയിരുന്നു ഞാൻ നേരത്തെ എടുത്ത് വെച്ചത് അപ്പോൾ ഈ ഇമേജിന് എനിക്ക് വേണമെങ്കിൽ വലുതാക്കാനും ചെറുതാക്കാനും മൂവ് ചെയ്യാനും ഒക്കെ പറ്റും സാധാരണ നമ്മൾ ഇമേജ് ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ അങ്ങ് ലോക്ക് ചെയ്താൽ അവിടെ ഒരു ലോക്ക് ബട്ടൺ ഇല്ലേ അത് വെച്ച് ലോക്ക് ചെയ്താൽ പിന്നെ നമുക്ക് ആ ഇമേജിനെ മാറ്റാൻ പറ്റില്ല ഇനി നമ്മൾ പേപ്പർ വെച്ച് വരക്കുമ്പോൾ അത് മാറിപ്പോകില്ല അപ്പോൾ നമുക്ക് എത്ര സൈസിലാണോ ഇമേജ് വേണ്ടത് ആ ഒരു സൈസിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആ ലോക്ക് ചെയ്ത് വെക്കാം ലോക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ ഇമേജ് ഇനി എന്ത് ചെയ്താലും മാറില്ല അപ്പം നമുക്കിത് ഒരു പോർഷൻ മാത്രമേ ആയിട്ടുള്ളൂ അപ്പം മൊബൈലിലാവുമ്പോൾ സാധാരണ ചെറിയ ഇമേജസ് ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് വരക്കേണ്ട ഇമേജ് അതിനേക്കാളും കുറച്ചും വലുതാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വലിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇപ്പം ഞാൻ ഈ ഒരു പോർഷൻ മാത്രം വരച്ചു ഇനി ലോക്ക് മാറ്റുക അതിനുശേഷം കുറച്ചിങ്ങനെ മൂവ് ചെയ്യുക അപ്പം ഇനി ഈ പോർഷൻ വരയ്ക്കുക വീണ്ടും ലോക്ക് ചെയ്യുക അപ്പം നമ്മൾ ഇത്രയും നേരം വരച്ച ഇമേജ് തിരിച്ച് വെക്കുമ്പോൾ അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട് കറക്റ്റായിട്ട് വയ്ക്കുക നമ്മുടെ ഇമേജും താഴെ കാണുന്ന ലൈനും സെയിം വരുന്ന രൂപത്ത് വേണം വെക്കാനായിട്ട് ഒരേ ലൈനിൽ വരുന്ന രൂപത്ത് വെച്ചിട്ട് ഇനി ബാക്കിയുള്ള പോർഷനും കൂടെ നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സൈസിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് മൂവ് ചെയ്ത് വരച്ചെടുക്കാം മൂവ് ചെയ്യുന്ന സമയത്ത് ആ ലോക്ക് സ്ക്രീന് അൺലോക്ക് ചെയ്യുക അല്ലാത്ത സമയത്ത് വരക്കുന്ന സമയത്ത് അത് ലോക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് നമുക്കിത് ഫുള്ളായിട്ട് വരച്ചെടുക്കാം അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്പ് വെച്ചിട്ട് ഇമേജ് വരക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഫോട്ടോസ് വരക്കാൻ പറ്റും ഇനി അതല്ല എങ്കിൽ ലെറ്റേഴ്സൊക്കെ നമുക്ക് പലപ്പോഴും ലെറ്റേഴ്സൊക്കെ ആവശ്യമുണ്ടാകും നമ്മളിപ്പോൾ ഈ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു പുറത്തേക്ക് കൊടുക്കാനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഹൂപ്പ് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിലൊക്കെ ഹൂപ്പാർട്ടൊക്കെ നമ്മൾ വെഡ്ഡിംഗ് ഗിഫ്റ്റ് അങ്ങനെയൊക്കെയാണ് കൊടുക്കുക അപ്പോൾ ഈ ലെറ്റേഴ്സൊക്കെ എഴുതേണ്ടതായിട്ട് വരും ഇപ്പോൾ ലെറ്റേഴ്സ് എഴുതുമ്പോൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ലെറ്റർ നമുക്ക് ഏത് വലുപ്പത്തിലാണോ വേണ്ടത് അത്രയും സൂം ചെയ്തതിന് ശേഷം ഈ ലോക്ക് ബട്ടൺ ഓൺ ചെയ്യുക ഇതുപോലെ വേർഡ്സൊക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് പേപ്പറിലേക്ക് എഴുതിയെടുക്കാം നേരിട്ട് അറിയാത്തവരാണെങ്കിൽ അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്